Hi dears, welcome back to my channel DIY Natural Day. Pudhiyoru video ilekku ellavarkkum swagatham. Innu njan vannittulladu skin nalla pole niram vekkan sahayikkuna nalloru adipodi face pack aayittanu. Otte useil thanne skinnine athrayadhigam color kittundo. Skinnilulla tan okke maaranum black heads, white heads okke neengittu nalla clear skin kittanum nalla healthy aayittulla skin kittanum okke help cheyyunna nalloru face pack aanu. നിറം കുറവാണ് എന്ന് പരാതി പറയുന്നവർക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണിത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും ഈയൊരു ഫേസ് പാക്കിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് 2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് നമുക്ക് വേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഇത് കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക ട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പാലാണ് നല്ല തണുത്ത പാൽ തന്നെ എടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മുരിങ്ങയില അരച്ചെടുത്തതാണ് ഒരു 8 10 മുരിങ്ങയില മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക നമ്മുടെ സ്കിൻ നല്ലപോലെ തന്നെ ബ്രൈറ്റ് ആവാനും ക്ലിയർ ആവാനും ഒക്കെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മാറാനും പിംപിൾസ് മാറാനും ഒക്കെ അത്രയും നല്ലതാണ് മുരിങ്ങയില ഈ മുരിങ്ങയിലയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് എടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു വന്നാൽ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഫേസ് മാസ്കും അതേപോലെ തന്നെ ഫേസ് പാക്കും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഉടനെ നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഫേസ് പാക്ക് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ട് ഒരു 10 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതാണ് അങ്ങനെ പറ്റെങ്കിൽ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അതിനു മുൻപായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നതിനു മുൻപായിട്ട് നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക പിന്നെ നിങ്ങളുടെ മുഖത്ത് തേക്കുന്ന ഇതൊന്നും നിങ്ങളുടെ സ്കിന്നിന് അലർജി ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക ട്ടോ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് മുഖത്ത് തേച്ചതിന് ശേഷം 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിൽ ഇത് കഴുകി കളയാം ഇത് ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ മാക്സിമം രണ്ട് തവണ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ പിന്നെ രാത്രി സമയത്താണ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് പകൽ യൂസ് ചെയ്തിട്ട് നേരെ വെയിൽ കൊള്ളുക അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് തന്നെ ടാൻ അടിക്കും അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് രാത്രി സമയത്ത് മാത്രം യൂസ് ചെയ്യാം പിന്നെ ഇത് വാഷ് ചെയ്തിട്ട് ഏതെങ്കിലും മോയ്സ്ചറൈസറോ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് ക്രീം ഏതാണോ അത് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലോ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ പിംപിൾസ് അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെ നമ്മുടെ മുഖത്തുള്ള എല്ലാതരം പ്രശ്നങ്ങളും മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്ന വളരെ നല്ലൊരു ഫേസ് പാക്കാണിത് മാത്രമല്ല മുഖത്തിന് നല്ലപോലെ തന്നെ തിളക്കം കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത് കാരണം ഇപ്പോൾ നമ്മളിതിലെടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അത് നമ്മുടെ ഫേസിന് അത്രയും നല്ലതാണ് ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിലും അത് സ്കിൻ നന്നായിട്ട് തന്നെ നിറം വയ്ക്കാനും ഗ്ലോ കിട്ടാനായിട്ടും സഹായിക്കും അതേപോലെ തന്നെ പാലാണെങ്കിലും മുരിങ്ങയിലും എല്ലാം തന്നെ വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ആയാലും ഈ ഒരു ഫേസ് പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കാം ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു